അതൊന്നും കണ്ടിട്ട് മോള് വിഷമിക്കണ്ട. അവൻ എന്ത് പറഞ്ഞാലും മോൾ അത് കണക്കിലെടുക്കുകയും വേണ്ട. ഇന്ന് അവന്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. ഇനി രാത്രിയിലെങ്ങാൻ അനുപേട്ടൻ അങ്ങോട്ട് പോവോ ബാലമാമ? അങ്ങനെങ്കിൽ എ സി ഉണക്കുമ്പോ അനുപേട്ടന് എന്തെങ്കിലും സംഭവിക്കില്ലേ? ഇല്ല മോളെ, അവള് മുറിക്കാത്ത കയറി എ സി ഇട്ട് കഴിഞ്ഞാ 10 മിനിറ്റുള്ളിൽ ആ കാര്യമൊന്നും നടക്കില്ലേ? അതുവരെ അനൂപ് പുറത്തോട്ട് പോകുന്നോ ഇല്ലയോ നീ ശ്രദ്ധിച്ചാ മതി. അത് ഞാൻ നോക്കിക്കോളാം. അവളിനി എ സി ഉപയോഗിക്കുമെന്ന എന്റെ പേടി. തുലാമാസമായിട്ടും മഴ മനുഷ്യനെ കൊഞ്ഞനം കുത്തി കാണിച്ചോണ്ടിരിക്ക. ശരിക്ക് പെയ്യുന്നില്ലല്ലോ, ഇപ്പൊ ഭയങ്കര ചൂടാ. എ സി ഇടാതിരിക്കാൻ പറ്റില്ല. പിന്നെ അവൾ അത്യാവശ്യം ഇവിടുത്തെ പണിയും അവളുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ടല്ലേ പോന്നേ. അതുകൊണ്ട് നല്ല വിയർപ്പുണ്ടാവും. അത് മാറ്റാൻ എ സിയുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ടാണല്ലോ എ സിക്ക് തന്നെ കൃത്രിമം കാണിക്കാൻ ഞാൻ പറഞ്ഞത്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നാ മതിയായിരുന്നു. അവളുടെ അരികിൽ അനുപേട്ടൻ നിൽക്കുമ്പോ എനിക്ക് എന്നെ തന്നെ കത്തിച്ചളയാനുള്ള ദേഷ്യാ തോന്നുന്നത്. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. മോളുടെ കല്യാണ ദിവസം ഈ നാരായണി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ കാണത്തില്ല. അന്ന് അതിനെ ഈ വീട്ടിൽ നിന്നും നമ്മുടെ ഔട്ട് ഹൗസിൽ നിന്നും നമ്മൾ എടുത്ത് കളഞ്ഞിരിക്കും. ബാലമാമ ഒരുപാട് തവണ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും ബാലമാമ കരുതിയത് പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലല്ലോ. അത് ഞാൻ സമ്മതിക്കുന്ന കാര്യം തന്നെയാണല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ തലതാഴ്ത്തിയത് അവളുടെ മുമ്പിൽ മാത്രമാ. അവളുടെ അമ്മയച്ഛനെയും കൊന്നത് ബാലമാമയാണല്ലേ? അങ്ങനെ അവൻ പറഞ്ഞു വന്നോ? ശ്രീകുമാർ എന്നോടങ്ങനെ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ബാലമാമ അച്ഛനും തമ്മില് ചില നേരത്ത് വീട്ടിലിരുന്ന് അതിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ചോദിച്ചേ ഉള്ളൂ. ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും പറയാതിരിക്കാൻ നല്ലത്. അതല്ല ബാലമാമ, നാരിയുടെ നോവലിന്റെയും ചെറുകഥയുടെ ഒക്കെ ആരാധികയാണ് ഞാനും. അതിനകത്ത് ഓട്ടോയിലേക്ക് പാഞ്ഞു കയറുന്നത് ബാലമാമയുടെ ജീപ്പാ. കഥയില് ആ ജീപ്പിന്റെ നമ്പറാ വന്നിരിക്കുന്നത്. അത് മുതലാണല്ലോ ഈ നാരി എന്ന് പറയുന്നവളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴല്ലേ കടിച്ചതിനേക്കാളും വീര്യമുള്ളതാണ് പൊത്തിനകത്തിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നേ. ആദ്യം നാരിയുടെ നോവൽ, പിന്നെ നാരായണി. അതാണ് എന്റെ മനസ്സില്. ഈ നാരിയുടെ നോവൽ എനിക്ക് ഭീഷണിയാണ് മോളെ. എന്റെ ഭാര്യ അറിയാലോ മാനസ, അവള് ആക്സിഡന്റിനെ പറ്റി കിടപ്പിലായതുകൊണ്ടാ കുറച്ചൊക്കെ എനിക്ക് ആശ്വാസം കിട്ടിയത്. അല്ലെങ്കിൽ ഈ നാരിയും കൂട്ടി പിടിച്ച് അവളും എനിക്കെതിരെ യുദ്ധം തുടങ്ങിയനെ. നാരായണിയുടെ കാര്യത്തിലൊരു തീരുമാനമായ പിന്നെ ബാലമാമ പറയുന്നത് എന്തും ഞാൻ ചെയ്തോളാം. പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണുമല്ലോ. ഇന്നത്തോടെ ആ അധ്യായം അവസാനിക്കുക. ഇനി അവളെ പേടിക്കണ്ട, അവളുടെ ആത്മാവിനെ മാത്രം പേടിച്ചാൽ മതി. മോളല്ലേ ഞാൻ, മോള് ധൈര്യമായിട്ടിരിക്കുക. എനിക്കങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ബാലമാമ. ഞാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പോവുക. അല്ലെങ്കിൽ ഇനി രണ്ടാളും കൂടെ ബെഡ്റൂമിലേക്ക് പോവോ എന്ന് പറയാൻ പറ്റില്ലല്ലോ.